മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്ന് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി പതിവയ്ക്കൽ വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകം ഏത് ഉത്തരം സൂര്യപ്രകാശം ഒരു സസ്യത്തിൻ്റെ ഒരേ പ്രായത്തിലുള്ള ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാക്കാൻ സഹായകമായ രീതിയാണ് ടിഷ്യൂ കൾച്ചർ താഴെ പറയുന്ന മാവിനങ്ങളിൽ സ്റ്റോക്കായി തിരഞ്ഞെടുക്കാവുന്ന മാവിനം ഏതാണെന്നാണ് ചോദ്യം മൽഗോവ മൂവാണ്ടൻ സിന്ദൂരം ാടന്മാവ് ഉത്തരം നാടന്മാവ് ലക്ഷദ്വീപ് ഓടിനറിയുടെയും ഗംഗ ബോന്ധത്തിൻ്റെയും സങ്കര ഇനമായ തെങ്ങിനമേതാണ് ഉത്തരം ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓടിനറി ചാവക്കാട് ഓറഞ്ച് എന്നീ വിഭാഗങ്ങളുടെ തെങ്ങുകളുടെ ഗുണങ്ങൾ ചേർത്തുണ്ടാക്കിയ തെങ്ങിനമേത് ഉത്തരം ചന്ദ്രലക്ഷ അടുത്ത ചോദ്യം പ്രിയങ്ക ഏത് സസ്യത്തിൻ്റെ സങ്കര ഉത്തരം പാവൽ നെല്ലിൻ്റെ ഒരു സങ്കര ഉത്തരം അന്നപൂർണ ഉജ്ജ്വല ഏതു സസ്യത്തിൻ്റെ സങ്കര ഉത്തരം പച്ചമുളക് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ഒരു ചെടിയിൽ ഒന്നിലധികം വർണ്ണങ്ങളുള്ള പൂക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ബെഡിങ് അഥവാ മുകളം ഒട്ടിക്കൽ നാഗപതിവയ്ക്കലിന് അനുയോജ്യമായ സസ്യമാണ് മുല്ല ഒരു മിത്ര ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് സ്യൂഡോമോണസ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആരുടെ കൃഷി രീതി ആണ് ഉത്തരം സുഭാഷ് പലേക്കർ അടുത്ത ചോദ്യം മുക്തി അനഘ അക്ഷയ ഏത് സസ്യത്തിൻ്റെ ശേഷിയുള്ള ഇനങ്ങളാണ് ഇവ ഉത്തരം തക്കാളി ഒരേ സമയം ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രചനനവും നടത്തുന്ന ഒരു സസ്യമാണ് മുരിങ്ങ പല ഉയരങ്ങളുള്ള വിളകൾ കൃഷി ചെയ്യുന്ന രീതി ഏതാണ് ഉത്തരം ബഹുവിള അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ജീവാണുവളങ്ങളിൽ പെട്ടത് ഏത് മണിര കമ്പോസ്റ്റ് എൻ പി കെ സ്യൂഡോമോണസ് ഉത്തരം സ്യൂഡോമോണസ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഹൈഡ്രോപോണിക്സ് ആണ് സസ്യങ്ങളുടെ ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ ഉപയോഗപ്പെടുത്തുന്ന കായിക പ്രജനന രീതി ടിഷ്യൂ കൾച്ചർ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് പട്ടാമ്പി മങ്കൊമ്പ് വൈറ്റില കായംകുളം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്നുകൂടിയാണ് അടുത്ത ചോദ്യം സസ്യങ്ങളുടെ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കായിക പ്രജനനം ഗ്രാഫ്റ്റിങ്ങിൽ അഥവാ കൊമ്പൊട്ടിക്കലിൽ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേര് ഉത്തരം സയൺ അടുത്ത ചോദ്യം നാടന്മാവിൻ്റെ തൈയിൽ നീലം മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട് ഇവിടെ നാടൻമാവിൻ്റെ തൈ ഡാഷ് ആണ് അതായത് സ്റ്റോക്ക് ആയിട്ടാണ് നാടൻമാവിന്റെ തൈ ഉപയോഗിക്കുന്നത് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിള പരിയം പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ റൈസോബിയം അടുത്ത ചോദ്യം വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനയും എന്ന പഴമൊഴി ഏത് കൃഷിരീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഇടവിള കൃഷി ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ അതായത് കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു സസ്യത്തിൻ്റെ അനേകം തനി പകർപ്പുകൾ ഉണ്ടാക്കുന്ന കൃത്രിമ പ്രത്യുത്പാദന രീതി ഉത്തരം ടിഷ്യൂ കൾച്ചർ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ലൈംഗിക പ്രത്യുൽപാദനം കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം ഉത്തരം ശ്രീകാര്യം തിരുവനന്തപുരത്താണ് ഏത് വിളയുടെ സങ്കര ഇനം വിത്താണ് ഭാഗ്യലക്ഷ്മി ഉത്തരം പയർ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഉത്തരം കമ്പൊട്ടിക്കൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് ഭാരതരത്ന നേടിയ രണ്ടാമത്തെ മലയാളി കൂടിയാണ് എം എസ് സ്വാമിനാഥൻ ആലപ്പുഴ കുട്ടനാട് മങ്കൊമ്പിലാണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീട് ഗോതമ്പിൻ്റെയും അരിയുടെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം അന്തരിച്ചത് സമ്മിശ്ര വളപ്രയോഗം ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന രീതിയാണ് സമ്മിശ്ര വളപ്രയോഗം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഉത്തരം കാസർഗോഡ് വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്ര കീടം വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് ഇനി ഹരിതവിപ്ലവത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഹരിതവിപ്ലവം ആദ്യമായി ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസാണ് ലോകഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൽ ബോർലോങ് നോബൽ സമ്മാന ജേതാവായ ഏക കാർഷിക ശാസ്ത്രജ്ഞനും കൂടിയാണ് അദ്ദേഹം ഹരിതവിപ്ലവത്തിന് തുടക്കത്തിൽ സാമ്പത്തിക സഹായം നൽകിയത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവം നടപ്പിലാക്കിയ കൃഷിമന്ത്രി പി സുബ്രഹ്മണ്യം ഹരിത വിപ്ലവത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പഞ്ചാബ് ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിള ഗോതമ്പ് തെങ്ങോലപ്പുഴുവിനെ തുരത്താൻ കഴിയുന്ന മിത്രകീടമാണ് ഇക്യൂമൽ കടന്നൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് തികച്ചും പ്രകൃതി സൗഹൃദപരമായ സ്വാഭാവിക കൃഷിരീതിയാണ് വിളകൾ സ്വാഭാവിക രീതിയിൽ വളരണം എന്നതിനാൽ ജൈവവളങ്ങൾ പോലും ചേർക്കാതെ കൃഷി ചെയ്യുന്നു കാർഷിക ചിലവ് വളരെ കുറവാണ് സുബേഷ് പലാക്കറാണ് ഈ കൃഷിരീതിയുടെ പിതാവ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാർഷിക വിപ്ലവങ്ങൾ നോക്കാം ഹരിതവിപ്ലവം നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനമാണ് രജത വിപ്ലവം മുട്ട മഞ്ഞ വിപ്ലവം എണ്ണക്കുരു സുവർണ വിപ്ലവം പഴം പച്ചക്കറി എന്നിവയുടെ ഉൽപ്പാദനം ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനം ബ്രൗൺ വിപ്ലവം രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപ്പാദനം മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്ത ഉൽപ്പാദന വർധനവ് സൽകീർത്തി അന്നപൂർണ്ണ ജ്വാലാമുഖി ചാവക്കാട് എന്നിവയുടെ ശരിയായ ക്രമം അതായത് സൽകീർത്തി വെണ്ടയാണ് വെണ്ടയുടെ സങ്കരീനമാണ് അന്നപൂർണ്ണ നെല്ലിൻ്റെയാണ് ജ്വാലാമുഖി പച്ചമുളക് ചാവക്കാട് തെങ്ങിൻ്റെയാണ് കായിക പ്രജനന രീതിയുടെ പരിധിയിൽ വരാത്തത് ഏത് ഉത്തരം വർഗസങ്കരണം നന്നായി ജലസേചനം നടത്തിയിട്ടും തെങ്ങോലകൾ മഞ്ഞളിച്ചു കാണുന്നു ഇത് പരിഹരിക്കാൻ ഏത് സംയുക്തം തടങ്ങളിൽ നിക്ഷേപിക്കണം ഉത്തരം മഗ്നീഷ്യം സൾഫേറ്റ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെ കൊഴുത്തുകഴിഞ്ഞ പാടങ്ങളിൽ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് അനുയോജ്യമായ മാർഗമാണ് താറാവുകളെ കൊണ്ട് തീറ്റിക്കുക എന്നത് ടിഷ്യൂ കൾച്ചർ ടെക്നോളജിയിൽ മാതൃകോശം വിഭജിച്ചുണ്ടാകുന്ന കോശ സമൂഹമാണ് കാലസ് താഴെ പറയുന്നവയിൽ ജൈവവളമായും വളമായും ജൈവ കീടനാശിനിയായും ഉപയോഗിക്കാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് നെൽപ്പാടങ്ങളിലെ മണ്ണിൽ നൈട്രജന്റെ തോത് വർദ്ധിപ്പിക്കാൻ സ്വീകരിക്കാവുന്ന നല്ല മാർഗം ഉത്തരം വിളപര്യത്തിന് പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുക റേച്ചൽ കേഴ്സിനെഴുതിയ പുസ്തകമാണ് നിശബ്ദവസന്തം ഈ പുസ്തകത്തിലെ പ്രമേയം എന്ത് ഉത്തരം രാസകീടനാശിനി വേനില ഒരു സുഗന്ധ വിളയാണ് വേനിലയിലെ പരാഗകാരി ഏത് ഉത്തരം മനുഷ്യൻ പയർ ചെടിയുടെ വേരിലെ മുഴകളിൽ വളരുന്ന റൈസോബിയം ബാക്ടീരിയകൾ പ്രകൃതിയിലെ ഏത് ചക്രത്തിൽ പങ്കുവഹിക്കുന്നു ഉത്തരം നൈട്രജൻ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളുണ്ട് താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ഉത്തരം കോളിഫോം ഒരു മാവിൽ രണ്ടിനും മാമ്പഴം ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഗ്രാഫ്റ്റിംഗ് സുസ്ഥിര ഏത് സസ്യത്തിൻ്റെ സങ്കര ഉത്തരം വെണ്ട വിള ഭാഗമായി നെൽകൃഷിയുടെ ഇടവേളകളിൽ പയർ ഉഴുന്ന് എള്ള് മുതിര എന്നിവ കൃഷി ചെയ്യുന്നു ഇവയിൽ ഏത് കൃഷിയാണ് മണ്ണിൽ നൈട്രജൻ സ്ഥിരീകരണം നടത്താത്തത് ഉത്തരം എള്ള്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിൽ പെടാത്തത് ഏത് ചെറിയ തോതിലുള്ള രാസകീടനാശിനി പ്രയോഗമാണ് ഇതിൽ പെടാത്തത് നാടൻ പശുവിൻ്റെ ചാണകം സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന് ഉപയോഗിക്കുന്നതാണ് വിത്തുകളെ രോഗമുക്തമാക്കാൻ കഴിയുന്ന ബീജാമൃതവും സംയോജിത കൃഷിയെല്ലാം സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന്റെ ഭാഗമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ലോകഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൽ ഇ ബോർലോങ് ഒറ്റവൈക്കോൽ വിപ്ലവത്തിൻ്റെ പിതാവ് മസനോബു ഫുക്കുവോക്ക മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഉത്തരം കുരുമുളക് വവ്വാൽ വഴി പരാഗണം നടത്തുന്ന സസ്യം വാഴ പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന സസ്യം സൂര്യകാന്തി ജൈവ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ട്രൈക്കോഡർമ നീരൊഴുക്ക് പരിഗണിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് കോണ്ടൂർ കൃഷി എൻ പി കെ വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം